ചെയ്തിരുന്നെങ്കിൽ നല്ലതും ചീത്തയെ മറന്ന് ഞാൻ അവനെ കൊന്നേനെ. ഇറ്റ്സ് ഓക്കേ, ഇനി ഒരിക്കലും ഞാൻ കാർത്തിക്കിനെ വിളിക്കില്ല. ഓക്കേ, കാർത്തിക്കിനോടും ഇനി വിളിക്കരുതെന്ന് പറയണം. ഓ സോറി പറയാൻ പോലും ഇനി വിളിക്കരുത്, സഹിക്കില്ലത്. ഇറ്റ്സ് ഓക്കേ, ലെറ്റ് സെൻഡ് ഇറ്റ്. താങ്ക്സ്, താങ്ക് യു വെരി മച്ച്. പിന്നെ അമ്മ അതോനോടും കൂടി ഒന്ന്. അവൻ കാരണം എനിക്ക് ഭ്രാന്തായി പോയി. അവന്റെ പേര് പോലും കേൾക്കണ്ടേ. അവൻ നിന്നെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ചക്ര. ശ്രുതി, എന്റെ വാക്കൊക്കെ കേട്ടിട്ട് അവനിങ്ങനെ. നിന്നെ പോലുള്ള വിഡ്ഢികളുടെ വാക്ക് കേട്ട് അവനെ വിശ്വസിച്ചു. വേണ്ട എനിക്ക് അവന്, ഇതാണോ പ്രേമം? അവനോട് ക്ഷമിക്കാൻ ഒരു ചാൻസ് ഇല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ പ്ലീസ്. ഇല്ല ഇല്ല ഇല്ല, ഇനി നീ മാറ്റി പറയരുത് കേട്ടോ. യെസ്, എന്റെ ലൈൻ ക്ലിയർ ആയി. ഇല്ലെങ്കി ഞാൻ നിന്നെ കണ്ടതെന്തിനാ? നീയാണെന്ന് കരുതി ഞാൻ വേറൊരുത്തിയെ വിളിച്ചെന്തിനാ? ആ കഴുത നിന്നെ വളയ്ക്കാൻ എന്റെ ഐഡിയ ചോദിച്ചെന്തിനാ? അപ്പോഴേ ചക്കരെ, ഈ മാറ്റർ ഡീപ്പായിട്ട് പരിശോധിച്ചാൽ നീ അവനെ പ്രേമിച്ചിട്ടേ ഇല്ല. ആ ഐഡിയാണ് പ്രേമിച്ചത്. ഐഡിയ സാരടെ എന്റെ, അപ്പൊ നീ എന്നെയാണ് പ്രേമിച്ചത്? കൺഫസ് ചെയ്യാണോ ചക്കരെ? ഇവിടെ കൺഫ്യൂഷനേ ഇല്ല, നമ്മൾ രണ്ടൊരു മെയ്ഡ് ഫോർ ഈച്ച് അതറ, ആരും എതിർക്കില്ല. നീ എപ്പോ വന്നടാ മച്ച? ഹൈ ബൊക്കെ, ഇതെന്താ ചോളിയ? സോറി ചോളി, റൊമാന്റിക് ബോയ്. ആള് പാവാ, നല്ലവനാ. നിർത്തണം നിന്റെ ആക്ടിങ്, എന്റെ ഗേൾഫ്രണ്ടിനെ ലൈൻ അടിക്കണോ? എടാ മച്ചു, സംഭവം പറഞ്ഞു വരുമ്പോ എന്റെ ഗേൾഫ്രണ്ടിനെ നീ ലൈൻ അടിച്ചത്? നീ എന്നെ കാണിച്ചു തന്നില്ലല്ലോ. ഞാൻ കാണിക്കാതെ തന്നെ നിന്നെ കറിഞ്ഞൂടെ. പിന്നെ നീ പ്രേമിക്കുന്നതാണെന്ന് ഞാൻ എങ്ങനെ അറിയാനടാ? അപ്പൊ എനിക്കറിയാം. എടാ എന്നാ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യോ? ഓക്കെ ഹെൽപ്പ് ചെയ്തു, അത് ശരിയാണല്ലോ. പിന്നെ ഇടയ്ക്ക് ഒരു പ്രൊപ്പോസ് ചെയ്യുന്നെന്തിനാ? അത് രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞെന്ന് വിചാരിച്ച്. തെറ്റിപ്പിരിഞ്ഞോ? ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞോ? നീയല്ലടാ ഞങ്ങൾ തെറ്റിച്ചത്. നീ ബെസ്റ്റ് ഗുരു അല്ലടാ, വേർസ്റ്റ് ഗുരു. വേർസ്റ്റ് ഗുരു. പുറത്ത് പോയി തല്ലുകൂടറ. തല്ലുകൂടല്ലോ. പുറത്ത് നല്ല വെയിലാ. പുറത്ത് വെയിലുണ്ടെന്നോ? എ സി ഉള്ളിലുണ്ടെന്ന് വിചാരിച്ച് നെക്സ്റ്റ് എന്നെ ഇടിക്കൂടാ നീ. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിന്നാ. ഏയ്, ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ. ഒരു രണ്ട് മിനിറ്റ് ദാ, ഇപ്പൊ സെറ്റിൽ ചെയ്യാം. ശരിയാക്കും നിങ്ങള്. ഏ അടിക്കുന്നോ? അടിക്ക് അടിക്ക്, അടിക്കും പോലും. അടിച്ചു അടിച്ചു. ലൈൻ അടിക്കാൻ പോയിട്ട് തല്ലുകൊണ്ട് വന്നേക്കുക. കൂളായിട്ട് പോയി ഫൂളായിട്ട് വന്നേക്കുക. നിനക്ക് 1000 രൂപയുടെ നോട്ട് തന്നപ്പോഴേ ഞാൻ ഫൂളായടാ. നീ എന്നോട് ക്ലിയർ ആയിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? ഡെറ്റോളോ ലോഷനോ അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞായിരുന്നോ? തല്ലുകൊണ്ടപ്പം മരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. നീ എന്താടാ കൊണ്ടുവന്നത്? മരുന്നല്ലാതെ പിന്നെ ഇത് ഇട മുറിവിന് ഉപയോഗിക്കണം മരുന്നാണോടാ ഇത്? ഡേയ്, നീ റാംബോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടം കണ്ടിട്ടില്ലേ? നായകന് ബുള്ളറ്റ് കൊള്ളുന്നു, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? സ്കോച്ച് ഒഴിച്ചതിൽ പൊള്ളിക്കുന്നു, തീർന്നു, ഫൈറ്റ് വീണ്ടും തുടങ്ങുന്നു. അതെ, നീ പറഞ്ഞ മരുന്നാ നീ മോന്തലോട്ട് വെക്കാനല്ലേ പറ്റുള്ളൂ. ഈ പൈന്റ് ആകുമ്പോ നമുക്ക് മോന്തലോട്ട് തേക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. നോക്കടാ എന്റെ വേഴ്സ്റ്റ് ഗുരു. ഹായ്, ഹലോ. എടാ അവൻ പറഞ്ഞ ഫോൺ ലവ് സ്റ്റോറി ഒക്കെ ഞാൻ പറഞ്ഞല്ലേ. അവന്റെ ഫോൺ ലവ് സ്റ്റോറി ഒക്കെ ആ ബൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കലിപ്പ് വരുന്നത്. അത് ഞാൻ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ബൊക്കെയാടാ. ഇത് എന്റെ ബൊക്കെയാണോ? ആ ബൊക്കെ വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് എന്റെ ഫീലിങ്സ് പോലും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക്. എടാ ഇവനെ വിട്ടേക്ക്. എന്നെയല്ലടാ, എന്റെ ഗേൾഫ്രണ്ടിനെ വെറുതെ വിടാൻ പറടാ. എട്ടിന്റെ പണി എന്നൊരു സ്റ്റോറിയും പറയുന്നു. സ്റ്റോറിയൊന്നും അല്ല, നേരടാ. ഞാൻ വിശ്വസിക്കില്ല. നേരാണെങ്കിൽ ഗേൾഫ്രണ്ട് വേണല്ലോ. വേണമല്ലോ. ഇല്ലെന്നാര് പറഞ്ഞു? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യരിക്കട്ടെ. ഓക്കെ, ഫോണിലെങ്കിലും സംസാരിക്കാൻ വരുന്നല്ലോ. ഏ അപ്പോ ഫോണിൽ സംസാരിച്ചാ എന്റെ സംശയം മാറുമോ? എന്താ സംശയം? പക്ഷെ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്യണം. പിന്നത്തേക്ക് വെച്ചാ എന്റെ അമ്മോ. വിശ്വസിക്കാൻ അത് മതി എന്ന് പറഞ്ഞല്ലോടാ. അവളെ കൊണ്ട് സംസാരിപ്പിച്ച് പ്രൂവ് ചെയ്താൽ ശരിയാകുന്നല്ലോ. നീ പ്രൂവ് ചെയ്യാതെങ്കിൽ സൂചി രേവ വിട്ടേ. അത് നടക്കുമ്പോഴല്ലേ. അതിന് എന്റെ ഗേൾഫ്രണ്ടിനെ പന്തയം വെക്കാൻ നീ ആരടാ? പോണെങ്കിൽ പോണടാ, എന്റെ ഗേൾഫ്രണ്ട് ഇല്ലേ, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ഡേയ്, ഇവൻ തരുന്ന ബമ്പർ ഓഫറിൽ ടെംപ്റ്റ് ആയിട്ട് പറയുന്നല്ല, സ്ട്രൈറ്റ് ആയിട്ടാ പറയുന്നേ. നീ പ്രൂവ് ചെയ്യടാ, ഞാൻ തന്നെ ശ്രുതിയെ വിട്ടേക്കാം. നിങ്ങളെന്താടാ, ഇതൊക്കെ സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ആ കോള് ഗേള് അതെല്ലാം ചുമ്മാടാ. എന്താടാ സ്വിച്ച് ഓഫാ? അല്ല എൻഗേജ് ആയിരിക്കൂടാ. പാവ കൊച്ചമ്മയാണോ ലൈൻ അടിക്കുന്നേ? റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എടുക്കില്ല കണ്ടോ.
കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ സ്വിച്ച് ഓഫ് എക്സ്റ്റേഞ്ചർ ഒന്നുമല്ല, അവള് കട്ട് ചെയ്തതാണ്. ഇവ വലിയൊരു ബ്ലഫ് മാസ്റ്ററാണ്. സോറി പറയാൻ ഒരു പക്ഷെ വിളിച്ചതായിരിക്കും. ഹലോ, ഏയ് ഹായ്, എടുക്കില്ലാന്ന് വിചാരിച്ചു. ജസ്റ്റ് ലാസ്റ്റ് കോളാ, പ്ലീസ്. കാർത്തിക്, സോറി ഒന്നും പറയരുത് പ്ലീസ്. അയ്യേ, അതെന്തിനാ സോറി ഒക്കെ? എന്തിനാ? അതങ്ങനെ സംഭവിച്ചു പോയി, അത് വിട്ടേക്ക്. ആക്ച്വലി നീ വിളിച്ചാലും ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഡിസ്റ്റർബ് യു. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം, അത് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ശ്രുതി എന്ന് വിചാരിച്ച് അവളെന്ന് കരുതി നിന്നോട്. ഇപ്പൊ എനിക്ക് കൂട്ടുകാരോട് പ്രൂവ് ചെയ്യണം. ഹലോ. ഹലോ. ആ യാ, നിന്നെ എനിക്ക് റോങ് നമ്പറിൽ കിട്ടിയതാണെന്നും നമ്മൾ തമ്മിൽ അടുപ്പമായിരുന്നെന്നും അത് ലവ് അല്ലെന്ന് റിയലൈസ് ചെയ്ത് പിരിഞ്ഞെന്ന് നീ പറഞ്ഞാൽ, ഇതൊക്കെ നീ അവരോട് പറഞ്ഞാൽ ഞാൻ ശ്രുതി ഹാപ്പി ആയിട്ട് സെറ്റിൽ ആവും. പ്ലീസ് പ്ലീസ് പറയൂ, പ്ലീസ്. ഓക്കെ പറയൂ. എപ്പോ പറയണം? ഹേയ്, എപ്പോഴെന്നോ, ഇപ്പൊ തന്നെ. 1 മിനിറ്റ്, സ്റ്റേ ഓൺലൈൻ. തെളിയിക്കോടാ, ഞാൻ പ്രൂവ് ചെയ്താൽ ഇന്ന് മുതൽ ശ്രുതി എന്റേതായിരിക്കും. ഓക്കെ, നീ എടുത്തോ. ചക്കരെ, സ്പീക്കർ ഓൺ ചെയ്യാണേ. പറഞ്ഞു കൊടുക്ക ചക്കരെ. ഏയ് കാർത്തിക്, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാനിപ്പോ എന്ത് പറയണം? ഒരു പ്രാവശ്യം ഓർമ്മിപ്പിക്കോ. ചക്കരെ, ഇതൊന്നും ഇങ്ങനെ. അയ്യോ, സ്പീക്കർ ഓൺ ചെയ്തോ? ഓക്കെ ഓക്കെ, ഞാൻ മാനേജ് ചെയ്യാം. ഹായ്, മൈ നെയിം ഈസ് ശ്രുതി. ഞാനും കാർത്തിക്കും ഒരുപാട് നാളായി പ്രേമിച്ചോണ്ടിരിക്കുക. ഞങ്ങള് ചെറുപ്പം മുതലേ ക്ലാസ്മേറ്റ്സ് ആ. എന്റെ മുറച്ചെറുക്കനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമല്ല. കാർത്തിക്കിനെയും എന്നെയും നിങ്ങൾ വേണം ഒന്നിപ്പിക്കാൻ. ശരി മംഗളം, ഞാൻ നിങ്ങൾ ഒന്നാ. ഓക്കെ അല്ലേ കാർത്തിക്? എനിക്കെല്ലാം മനസ്സിലായി. നിനക്കെന്നോട് ഇത്രയും ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവര് ജന്മത്തിൽ എന്നെ വിശ്വസിക്കില്ല. വാടാ, അടിച്ചോടാ, അടിച്ചു. ഇത്ര വലിയ മിസ്റ്റേക്ക് എങ്ങനെ സംഭവിച്ചു വച്ചാ? ഇവനെയാണോ ഞാൻ സ്നേഹിച്ചത്? എന്റെ ഭാഗത്തൊരു കുറ്റം പോലും ഇല്ല. പോരാതെ, ആർക്കോ വേണ്ടി എന്നെ വിട്ടത്. ഇനി ഇവരെ ഒന്നാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോന്ന് കളിപ്പാട്ടം പോലെ കാണുന്നുണ്ടാവും എന്നെ. എനിക്ക് ഫീലിംഗ്സ് ഒന്നുമില്ലേ? നിന്റെ ഫീലിംഗ്സിന് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഞാൻ അടങ്ങിയിരിക്കുന്നത്? ഞാൻ എന്റെ രീതിയിൽ തന്നെ പോകണോ? ദേഹത്ത് കൊള്ളുന്ന പരിക്കുകൾ വേസ്റ്റ് ആണ് അച്ഛാ. അവന്റെ ഹൃദയത്തിൽ കൊള്ളണം. വിശ്വസിച്ച മനുഷ്യന് ചീറ്റ് ചെയ്താൽ ആ പെയിൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അവൻ അറിയണം. ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒരു 100 തവണ കൂടുതൽ അവൻ അറിയണം. ഞാൻ പറഞ്ഞ ജോലിയുടെ കാര്യം എന്തായി അച്ഛാ? അതോ, അതെപ്പോഴേ റെഡി. ഈ പ്രശ്നങ്ങൾക്കിടെ പറയാറുന്നതാ. ഇപ്പൊ എനിക്കത് വേണം. പ്രമോഷൻ കിട്ടുന്ന സമയത്ത് ബോസിന്റെ ഒരു മാറ്റേ. Thank you. Hey, boss. Thank you. Oh, endu glamour ada. Welcome, ma'am. Thank you. Thank you. Nice to meet you. Thank you. Thank you very much. Welcome, ma'am. Thank you. Welcome, ma'am. Thanks. Thanks. Welcome, ma'am. Welcome, ma'am. എല്ലാവർക്കും ഷെയ്ക്കിന്റെ എടുത്തു, നിനക്ക് ഒരാൾക്ക് മാത്രം തന്നില്ല. നിനക്കെന്തോ സ്പെഷ്യൽ ഉണ്ടടാ. ഇങ്ങനെ എന്നെ കട്ട് ചെയ്താ എന്റെ പ്രമോഷന്റെ കാര്യം ഗോവിന്ദ. നിങ്ങളുടെ പ്രമോഷനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിപ്പിച്ചത്. മാഡം, നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കണ്ടപ്പോ ഈ പ്രമോഷൻ നിങ്ങൾക്ക് കറക്റ്റ് അല്ലാന്ന് മനസ്സിലായി. മാഡം, പ്രമോഷനെ കുറിച്ച് മാറുന്നേക്ക്. പ്ലീസ് മാഡം, നിങ്ങളുടെ ടാലന്റ് ഈ പ്രമോഷന് മതിയാവില്ല. ഡബിൾ പ്രമോഷൻ തരാന്ന് വിചാരിക്കുന്നു. പറയില്ല മാഡം, പ്ലീസ് മാഡം. ഡബിൾ പ്രമോഷൻ? ഈ പ്രമോഷൻ കുറെ ആഗ്രഹിച്ചതാ. ഡബിൾ? യാ. യു മീൻ ഡബിൾ പ്രമോഷൻ? ഐ സെഡ് ഡബിൾ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഐ ആം സോ ഹാപ്പി.
എങ്ങനെ നന്ദി പറയണം എനിക്ക് അറിയില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡ് എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഷേക്ക് ഹാൻഡിന് വേണ്ടിയാ ഞാൻ അവിടെ ഷേക്ക് ഹാൻഡ് തരാതിരുന്നേ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഇതാണടാ ബോസ്, വന്നപ്പോ തന്നെ പാർട്ടി തന്നു. എന്തൊക്കെ പറഞ്ഞാലും സൂപ്പറടാ. എന്താടാ നീ ഇങ്ങനെ, നിനക്ക് പ്രൊമോഷൻ കിട്ടിയല്ലേ, എൻജോയ് ചെയ്യടാ. One minute. ഹലോ, ഹായ്. പ്ലീസ് ഫോൺ വെക്കരുത്, പ്ലീസ് പറയൂ. നോക്കൂ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഐ മീൻ, നടന്നതിനെ കുറിച്ച് ഞാൻ സോറി പറയുന്നു, എന്നാൽ സോറി പറയേണ്ട തെറ്റൊന്നും അല്ല ഞാൻ ചെയ്തത്. ഹലോ, ഇപ്പോ വിളിച്ചെന്തിനാന്ന് വെച്ചാ, നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേന്ന്, അതെനിക്ക് കിട്ടിച്ചക്കരെ. ആക്ച്വലി നിന്നെ സംബന്ധിച്ച് ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്തോ നിന്നോട് ഷെയർ ചെയ്യണം തോന്നി. നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ഐ മീൻ കംപ്ലീറ്റ് ആവാത്ത പോലെ. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്. Thank you so much. ശരിക്കും നീ ഓർത്തതിന്. ഫ്രണ്ട്സിനല്ലാതെ